ഞാനൊന്ന് സോപ്പിടാൻ നോക്കിയത് എനിക്കൂ. അങ്കിൾ, പ്രേതമങ്കിൾ എന്നെ വിടൂ, നല്ല പ്രേതമല്ലേ, വിടൂ പ്ലീസ്. അയ്യോ, എന്നെ കൊണ്ടുപോണേ, എടാ കാലമാടാ, എന്നെ വിടറാ. ഹാപ്പി, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ, നമ്മുടെ ഭക്തനെ സോമ്പി കൊണ്ടുപോകുന്നു, വൈകിയ അവനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. ബൈ ദ ബൈ, മിസ്റ്റർ നിക്കോ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ആഹാ, വിശേഷം ചോദിക്കാൻ പറ്റിയ സമയം. അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ചത്. കുറച്ച് കഴിയുമ്പോ സോമ്പി നിന്നെ കൂടെ പിടിച്ചുകൊണ്ട് പോകുമല്ലോ, അപ്പൊ പിന്നെ ഞാൻ ആരോട് ചോദിക്കും? സീൻ, നീ ഒന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഓ, പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ മിണ്ടുന്നതാ ഇവിടെ സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന്. ഇതെന്തത്ഭുതം, ഇത് എങ്ങനെ സംഭവിച്ചു? ദേ, നമ്മുടെ ഹാപ്പിക്ക് പവർ കിട്ടിയിരിക്കുന്നു. മത്തുവിനെ രക്ഷിക്ക് ഹാപ്പി, ഞാനല്ലേ പറയുന്നത്. എന്നെ നോക്കി വെള്ളറക്കുന്നു. എടാ പ്രേതമേ, ഞാൻ തന്തൂരി ചിക്കൻ അല്ല, ചിക്കൻ 65 അല്ല, മത്തുവാ, മത്തു. അയ്യോ, ആരെങ്കിലും ഓടിവായോ, എന്നെ 65 ആക്കാൻ കൊണ്ടുപോന്നേ, ആരെങ്കിലും ഓടിവായോ. രക്ഷപ്പെട്ടു, എന്റെ നിലവിളി കേട്ട് ആരൊക്കെയോ ഓടി വരുന്നുണ്ട്. അല്ലേലും കരഞ്ഞു കാര്യം നേടാൻ ഞാൻ പണ്ടേ മിടുക്കനാ. പ്രേതങ്ങളോ? അയ്യോ, ഇവരാണ് ഓടി വന്നത്. ദേവമേ, എന്നെ ഇവരിപ്പോ പൊറോട്ട കീറും പോലെ കീറുമല്ലോ. ഇവിടെ കാണാൻ മാത്രമല്ല നല്ല ഇടയിട്ടാലും സൗകര്യമുണ്ട്. എന്താ വേണോ? അയ്യോ വേണ്ട. ഔ, ജീവൻ തിരിച്ചു കിട്ടി. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ എല്ലു മാത്രായേനെ. അതുപോലും ഉണ്ടാവില്ലായിരുന്നു, തക്ക സമയത്ത് ഞാൻ ഹാപ്പി കിഡിന് പവർ കൊടുത്ത് ഓടിച്ചു വിട്ടതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. സെയിം പവർ കൊടുത്തുന്നു. പ്ലീസ് മാറ്റിക്കരുത്, ഞാൻ ഇവരുടെ അടുത്തൊന്നും പിടിച്ചു നിന്നോട്ടെ. സെയിൻ ഹാപ്പിയോട് എന്തോ സ്വകാര്യം പറഞ്ഞല്ലോ, എന്താ അത്? ഞാൻ ഇനി സോമ്പികള് വന്നാൽ ചെയ്യേണ്ടതിനെ കുറിച്ച് ഒരൈഡിയ കൊടുത്തതാ. മൈ ഗോഡ്, സെയിൻ, നീ വേറെ ലെവലായി പോയല്ലോ. എന്നെ നിന്റെ ശിഷ്യനാക്കാമോ? ഞാൻ ചോക്ലേറ്റ് തരാം. ഹായ്, ചോക്ലേറ്റ്? ഓക്കെ, ഞാൻ നിന്നെ ശിഷ്യനാക്കിയിരിക്കുന്നു. വന്ദനം ഗുരു. അയ്യേ, ഈ മക്തുവിനെന്താ, ഇതൊക്കെ സെയിമിന്റെ ബടായിയാ. ഏ, ആണോ? ഛേ, വെറുതെ കുനിഞ്ഞു. സത്യം പറ ഹാപ്പി, എങ്ങനെയാ ഹാപ്പിക്ക് പവർ കിട്ടിയത്? അതിനെന്നെ സഹായിച്ചത് ഈ മക്തുവാ, പിന്നെ നിക്കും. അത് തന്നെ, നിങ്ങൾ കാരണമാ എനിക്ക് പവർ കിട്ടിയത്. ഛേ, കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ സ്ലോ മോഷനിൽ ഇപ്പോ ഒരു നടത്തം വെച്ച് കൊടുക്കാൻ. എല്ലാവരും കേട്ടല്ലോ, ഞങ്ങൾ കാരണമാ ഹാപ്പിക്ക് പവർ കിട്ടിയത്. സെയിം, നീ വേണമെങ്കിൽ ഇനി മുതൽ എന്റെ ശിഷ്യനായിരിക്കും. ചോക്ലേറ്റ് വേണ്ട, ചിക്കൻ ബിരിയാണി മതി ഗുരുദക്ഷിണയായിട്ട്. ഓ, ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഹാപ്പി, ഇവർ കാരണം എങ്ങനെയാ പവർ കിട്ടിയത്? ഒന്നും നോക്കണ്ട, ധൈര്യക്കോ. മേൽക്കൂര പൊളിച്ച് ഇവർ വീണപ്പോ ആ ഗ്യാപ്പിലൂടെയാണ് ഹാപ്പിക്ക് സോളാർ പവർ ലഭിച്ചത്. നിങ്ങൾ ഇപ്പൊ മുതുകും തല്ലി വീണില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ മുതുക ഇപ്പൊ തീർന്നു കിട്ടിയാനെ. ഹേയ് പതുക്കെ, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ആപത്താണ്, നമുക്ക് രക്ഷപ്പെടണം. എങ്കിൽ വാ, നമുക്ക് രക്ഷപ്പെടാം. എന്റെ പൊന്നു മത്തു, അങ്ങനെ കൈ വീശി രക്ഷപ്പെടാൻ നമ്മള് പെട്ടത് ലാസറടിന്റെ കോഴിക്കൂട്ടിലല്ല.
അപ്പോ ഇത് ഡഗ്ലസ് അങ്കിളിന്റെ കോട്ടയാണോ? അയാളൊക്കെ ഇപ്പോഴും ഉണ്ടോ? അയ്യോ, ഡഗ്ലസ് പ്രെഡിയും കിളവന്റെ കാറ്റ് പോയില്ലേ? നമ്മടെയൊക്കെ പണി തീർത്തിട്ടേ അങ്ങേര് പോവും മോനെ. ആളിപ്പൊ വേറെ ലെവലാ. നമ്മടെ ഹാപ്പി അതൊക്കെ മേലെയാ. അത് കറക്റ്റ്. എടോ ഫ്രെഡി, ഇവന്റെ ചെവി അടിച്ചു പോയോ? ഫ്രെഡി, ആളെ കളിയാക്കുന്നോടാ. ബോസോ? എന്താ ബോസ്? എടോ, തന്നെ ഞാൻ എത്ര നേരമായി ഫ്രെഡി ഫ്രെഡി എന്ന് വിളിക്കുന്നു, താനെന്താ വിളി കേൾക്കാത്തത്? സോറി ബോസ്, ഞാനത് പറയാൻ മറന്നു. ഞാൻ എന്റെ പേര് മാറ്റി ബോസ്, അതുകൊണ്ടാണ് ഫ്രെഡി എന്ന് വിളിച്ചപ്പോ വിളി കേൾക്കാതിരുന്നത്. വിളിക്കുന്നത് വേറെ ആരെയോ ആണെന്ന് കരുതി. പേര് മാറ്റിയോ? അതെന്തിന്? എന്റെ ഒരു ഗെറ്റപ്പ് വെച്ച് നോക്കുമ്പോ ഈ ഫ്രെഡി എന്ന പേര് ചേരുന്നില്ല ബോസ്. എന്നിട്ട് താനിട്ടിരിക്കുന്ന പുതിയ പേരെന്താ? ടിങ്കുമോൻ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? എന്റെ അമ്മോ പല സൈസ് മണ്ടന്മാരെയും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് ആദ്യമാ. അപ്പൊ നേരത്തെ കണ്ട മണ്ടന്മാരാരാ? അത് നീ തന്നെ. പിന്നെ നിക്കോ. ഇനി പേര് മാറ്റിയെന്നും പറഞ്ഞ് എന്റെ മുന്നിൽ കണ്ടുപോയാൽ നിന്റെ ബോഡി ഞാൻ ഇവിടുന്ന് മാറ്റും. ഡെഡ് ബോഡിയാണോ ബോസ് ഉദ്ദേശിച്ചത്? അതെ. അയ്യോ, ചതിക്കരുത്. എന്റെ പേര് ഫ്രെഡി, ടിങ്കുമോൻ എന്ന പേര് ഞാൻ കേട്ടിട്ടേയില്ല. ഗുഡ്. എടോ ടിങ്കു. യെസ് ബോസ്. ബോസ്, ഞാൻ ഫ്രെഡിയാണ്. ഓ സോറി സോറി. എടോ ഫ്രെഡി, മരത്തിന് മുകളിൽ കയറി പറന്നു പോയ മക്തബ് നിക്കുവും ഇപ്പോ എവിടെ എത്തിക്കാണോ? മിക്കവാറും ബോർഡർ കടന്നു വല്ല പാകിസ്ഥാനിലോ മറ്റോ ചെന്ന് വീട് കാണും. ചുമ്മാ തട്ടിവിടാതെടോ, അവര് ഈ പരിസരത്ത് തന്നെ കാണും. വാ, നമുക്ക് തിരയാം. ഈ കോട്ടയെ കുറിച്ച് അവർ പുറൻ ലോകത്തെ അറിയിച്ചാൽ പ്രശ്നമാണ്. അതിന് നമ്മൾ എന്തിനാ പോകുന്നത് ബോസ്? സോംബികളെ അയച്ചാൽ പോരെ? വേണ്ട, നേരത്തെ അവരെ പിടികൂടാൻ സോംബികളെ അയച്ചിട്ടെന്തായി? താൻ വാ, നമുക്ക് തിരിഞ്ഞു പിടിക്കാം. അത് ശരി, അപ്പൊ അവര് നമ്മളെ നേരത്തെ കണ്ടിരുന്നു. ദൈവമേ, ആ സമയത്ത് മരത്തിൽ കയറി രക്ഷപ്പെട്ടത് നന്നായി. മരത്തിൽ കയറിയ നിങ്ങളെങ്ങനെ മേൽക്കൂരയും തകർത്ത് താഴെ വീണു? അത് അയ്യടാ, അതങ്ങനെ ചുമ്മാതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഈ സമയം നമ്മൾ പാഴാക്കരുത്, ഉടനെ രക്ഷപ്പെടണം. ഹാപ്പി, ഉടനെ ഡഗ്ലസിന്റെ രൂപത്തിലേക്ക് മാറി നമുക്ക് കോട്ടവാതിൽ വഴി രക്ഷപ്പെടാം. നോ, ഒരിക്കൽ നമ്മൾ അതിന് ശ്രമിച്ചതല്ലേ? ഇനിയും നമ്മൾ അങ്ങനെ പോവാതിരിക്കാൻ ഡഗ്ലസ് എന്തെങ്കിലും സൂത്രപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. വേറെ വഴിക്ക് രക്ഷപ്പെടാം. അതെങ്ങനെ പറ്റും? എല്ലാ വഴികളിലും സോംബികളെ അയാൾ കാവലാക്കിയിട്ടില്ലേ? ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി, സോംബികൾ കാവൽ നിൽക്കാത്ത വഴി. ഈ സോംബിക്കോട്ടയിൽ അങ്ങനെ ഒരു വഴിയോ? അതേത് വഴി? മക്തും നിക്കും വന്ന വഴി. ഞാൻ നിന്റെ മുകളിലേക്ക് എറിയും, നീ മുകളിൽ എത്തിയിട്ട് ഈ കയറിന്റെ അറ്റം ബലമായി എവിടെയെങ്കിലും കെട്ടണം. That's good idea. Idea കൊള്ള, but head is mine. എറിയുമ്പോ എന്റെ തല എവിടെയെങ്കിലും ഇടിച്ചാലോ? ഒന്നും വരില്ല. Get ready. ഹാപ്പി, എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? പറക്കാൻ കഴിയുന്ന ഹാപ്പിക്ക് പറന്നു ചെന്ന് കയറ് കെട്ടിയാൽ പോരെ? പറ്റില്ല സെയിം. ആ ഡഗ്ലസ് ഒരു കിലോമീറ്റർ എങ്കിലും അകലെ ആയാൽ മാത്രമേ എനിക്ക് മുഴുവൻ പവറും കിട്ടൂ. അയാൾ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. സംസാരിച്ചു നിൽക്കാതെ അവനെ തൂക്കിയെടുത്ത് എറിയൂ ഹാപ്പി. ദുഷ്ട. ഇനി ഓരോരുത്തരായി കയറിൽ തൂങ്ങി മുകളിലേക്ക് പോകൂ, വേഗം. മോനെ, ഞങ്ങളെ കൂടി രക്ഷിക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും. മോനെ, രക്ഷിക്കൂ മോനെ. ഓക്കേ അങ്കിൾ.
രക്ഷപ്പെട്ടു, വേഗം വാ, വേഗം എല്ലാരും വാ. ഞാൻ പറഞ്ഞില്ലേ മക്തൂൻ നിൽക്കും ബോർഡർ കടന്ന് കാണുമെന്ന്? വെറുതെ നടന്നു, ഇനി ഞാൻ അല്പം ഒന്ന് വിശ്രമിക്കട്ടെ. നമുക്ക് ആ ഹാപ്പിയും കൂട്ടുകാരും എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. ശരിയാ, ഹാവു രക്ഷപ്പെട്ടു. ഹാപ്പി ഇനി എന്ത് ചെയ്യും? ഹാപ്പി